നമസ്കാരം. ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിച്ച കാറുകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി മാരുതി സുസുക്കി. ഹ്യുണ്ടായി രണ്ടാം സ്ഥാനവും നിലനിർത്തിയിട്ടുണ്ട്. മാരുതി 113,33 യൂണിറ്റുകൾ വിറ്റപ്പോൾ ഹ്യുണ്ടായി 45,809 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. മാരുതി 21%, ഹ്യുണ്ടായി 38% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. തുടർച്ചയായ മൂന്നാം മാസവും ടാറ്റ മോട്ടോഴ്സ് മൂന്നാം സ്ഥാനം നിലനിർത്തി. 18,583 യൂണിറ്റുകൾ വിറ്റഴിച്ച ടാറ്റ 154% വളർച്ച കൈവരിച്ച് എതിരാളികളെ ആകെ അമ്പരിപ്പിച്ചു. അതേസമയം മുൻകാലങ്ങളിൽ മൂന്നാം സ്ഥാനം കൈയാളിയിരുന്ന മഹീന്ദ്ര നാലാമതും ടയോട്ട എട്ടാം സ്ഥാനത്തുമാണുള്ളത്. 13,407 യൂണിറ്റ് കാറുകളാണ് മഹീന്ദ്ര വിറ്റത്. 5,555 യൂണിറ്റാണ് ടയോട്ട വിറ്റത്. 10,853 യൂണിറ്റ് വിൽപ്പനയോടെ അഞ്ചാം സ്ഥാനത്ത് കിയയും 8,060 യൂണിറ്റ് വിൽപ്പനയോടെ ആറാമത് റെനോയും 7,509 യൂണിറ്റ് വിൽപ്പനയോടെ ഏഴാമത് ഹോണ്ടയുമാണ്. 4,731 യൂണിറ്റ് വിറ്റഴിച്ച ഫോർഡ് ഒമ്പതാം സ്ഥാനത്താണുള്ളത്. 2,851 യൂണിറ്റ് വിറ്റ എം ജി പത്താമതും 1,470 യൂണിറ്റ് വിറ്റ ഫോക്സ് വാഗൺ പതിനൊന്നാം സ്ഥാനത്തുമാണ് ഉള്ളത്. സ്കോഡ, നിസാൻ തുടങ്ങിയ കമ്പനികളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിച്ച കാറുകളിൽ ആദ്യ നാല് മോഡലുകളും മാരുതി സുസുക്കിയുടേതാണ്. സ്വിഫ്റ്റ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 14,869 സ്വിഫ്റ്റ് കാറുകളാണ് വിറ്റഴിച്ചത്. ആൾട്ടോയുടെ 14,397 കാറുകളും വാഗണാറിൻ്റെ 13,770 കാറുകളും ഡിസൈറിൻ്റെ 13,629 കാറുകളുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ഹ്യുണ്ടായി ക്രെറ്റയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത്. 11,758 യൂണിറ്റുകളാണ് ഓഗസ്റ്റിൽ ക്രെറ്റയുടേതായി വിറ്റഴിച്ചത്. ബലേനോ 10,742 യൂണിറ്റോടെ ആറാമതും കിയ സെൽറ്റോസ് 10,655 യൂണിറ്റോടെ ഏഴാം സ്ഥാനത്തുമാണുള്ളത്. എട്ടാമതുള്ള ഹ്യുണ്ടായി ഗ്രാൻഡ് ഐടെൻ 10,190 യൂണിറ്റ് വിറ്റപ്പോൾ ഒമ്പതാമുള്ള മാരുതി സുസുക്കി എർട്ടിക 9,302 യൂണിറ്റുകൾ വിറ്റഴിച്ചു. മാരുതി എക്കോ, ഹ്യുണ്ടായ് വെന്യൂ, i20 എലൈറ്റ്, മാരുതി വിത്താര ബ്രസ, ടാറ്റ ടിയാഗോ, മാരുതി സുസുക്കി സെലേറിയോ, മഹീന്ദ്ര ബൊലീറോ, മാരുതി എക്സ്പ്രസോ, ടാറ്റ നെക്സോൺ, ആൾട്രോസ്, ട്രിബർ എന്നീ കാറുകളാണ് വിൽപ്പനയിൽ ആദ്യ 20 സ്ഥാനങ്ങളിലുള്ളത്.